ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.upsconline.nic.in എന്ന ഈ ഒരു വെബ്സൈറ്റിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ വേരിയസ് എക്സാമിനേഷൻ ഓഫ് UPSC. ആ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ NDAI, അതായത് നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി എക്സാമിനേഷൻ 1 എന്ന ഈ ഒരു ഡിഫൻസ് അക്കാദമിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ നേവൽ അക്കാദമിയിലേക്കുള്ള എക്സാമിനേഷൻ, എൻട്രൻസ് എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ആയത് കാണാൻ സാധിക്കും. ശരിക്കും ഇത് December 30 മുതലാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയത്. January 19 ഇതിൻ്റെ അവസാന ഡേറ്റ്. ശരിക്കും പറഞ്ഞാൽ January 19 വൈകിട്ട് 6 ഇതിൻ്റെ അവസാന ഡേറ്റ് ആയിട്ട് പറയുന്നത്. രണ്ട് രീതിയിലാണ് രജിസ്ട്രേഷൻ, പാർട്ട് 1 രജിസ്ട്രേഷനും അതുപോലെ പാർട്ട് 2 രജിസ്ട്രേഷനും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസുകളിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഘട്ടങ്ങളുണ്ട്. ആ രണ്ട് ഘട്ടങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ പാർട്ട് 1, അതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വളരെ കെയർഫുള്ളായിട്ട് വായിക്കുക, എന്ന ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. www.upsconline.nic.in എന്ന ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 19, അതായത് January 19 വൈകിട്ട് 6 ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഓൾറെഡി നിങ്ങൾക്ക് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറൊക്കെ ഉണ്ടായിരിക്കണം. കാരണം ഇതിലേക്കായിരിക്കും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും, ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും മാറ്റാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസസിന് ആവശ്യമാണ്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഈ ഓരോ കാര്യങ്ങളും കാണാൻ സാധിക്കും, ആപ്ലിക്കേഷൻ ഫോം കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ഫില്ല് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ രണ്ട് പാർട്സായിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചു തന്നു. അതിനകത്ത് പാർട്ട് 1 രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഇൻഫർമേഷനും അതുപോലെ തന്നെ നമ്മുടെ സബ്മിഷൻ ഡീറ്റെയിൽസും കാൻഡിഡേറ്റിൻ്റെ ബാക്കി കറക്ഷൻ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതാണ് ബേസിക് ഡീറ്റെയിൽസ് ആണ്, കാൻഡിഡേറ്റുമായി ബന്ധപ്പെട്ട ബേസിക് ഇൻഫർമേഷൻ ആണ് പാർട്ട് 1 വരുന്നെങ്കിൽ. പാർട്ട് 2 കടക്കുമ്പോൾ രജിസ്ട്രേഷൻ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പേയ്മെൻ്റ് ആണ്. എന്നാൽ ഗേൾസിനും അതുപോലെ മറ്റ് കുറച്ച് കാറ്റഗറീസ് പീപ്പിളുണ്ട്, SST അതുപോലെ തന്നെ BW, അവർക്കൊന്നും ഫീസ് ഇല്ല. എന്നാൽ ഫീസില്ല ആളുകൾക്ക് ഫീസ് അടയ്ക്കുക. അതുപോലെ തന്നെ രണ്ടാമത് തന്നെ അപ്ലോഡിംഗ് എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, അതുപോലെ ഫോട്ടോ ഐഡൻറ്റി കാർഡ്, അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് എക്സാമിനേഷൻ സെൻറ്റർ, അഗ്രീയിങ് ഡിക്ലറേഷൻ, ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 2 വരുന്നത്. ഇതിൻ്റെ ഡേറ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക, January 19 ഇതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. ഓരോന്നിൻ്റെ ഇപ്പോൾ ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഫോമാറ്റ് എന്താണ്, അതിൻ്റെയൊക്കെ സൈസ് എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവരുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിലുള്ള പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ തന്നെ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. പാർട്ട് 1 രജിസ്ട്രേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വിൻഡോ. പാർട്ട് 1 രജിസ്ട്രേഷൻ, പിന്നെ പേയ്മെൻറ്റ്, പിന്നെ ഫോട്ടോ, സൈൻ, അതുപോലെ ഐഡൻറ്റി കാർഡ്, ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനും അവസാനം സെൻട്രൽ സെലക്ഷനും അതുപോലെ എഗ്രീയിങ് ഡിക്ലറേഷൻ എന്നുള്ള കാര്യങ്ങൾ വരെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് ഉള്ളത്. അതിൽ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും +2 പാസ്സായ ആളുകൾ, അതായത് 10+2 എന്ന പാറ്റേണിൽ +2 പാസ്സായ ആളുകൾ, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള +2 ഇക്വലൻ്റ് ആയിട്ട് എന്താണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് പറയുന്നത്, അത് പാസ്സായുള്ള ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറി പീപ്പിൾ എന്നാണ് അപ്പിയർഡ് ഓർ അപ്പിയറിംഗ് +2 ഇപ്പോൾ ലാസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത് +1 അല്ല, +2 ലാസ്റ്റ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അതിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.